കേരളത്തിലെ ട്രെയിൻ സംവിധാനം നമുക്കറിയാം. കേരളമാണ് ഏറ്റവും അധികം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ജനങ്ങളുള്ള സംസ്ഥാനം എന്ന് പറയുന്നു. മറ്റ് പലയിടത്തും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാറില്ല എന്ന് റെയിൽവേ തന്നെ ഒരിക്കൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമാനം നൽകുന്ന കേരളത്തിന് അതിനനുസരിച്ചുള്ള ട്രെയിനുകൾ പുതിയത് ലഭിക്കുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ട്രെയിൻ ബോഗികൾ നിങ്ങൾ നോക്ക്, പലതും തൊടാൻ തന്നെ പേടിയാണ്. ടെറ്റലസിന്റെ സൂചി അരയിൽ വെച്ചുകൊണ്ട് വേണം ട്രെയിനിൽ യാത്ര ചെയ്യാൻ എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ബോഗികളാണ്, പുതിയ ബോഗികളുള്ള ട്രെയിനുകൾ നമുക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വന്ദേഭാരത്. വന്ദേഭാരത് നല്ല പുതിയ ബോഗികളൊക്കെ ഉള്ള ട്രെയിനാണ്. വന്ദേഭാരത് പല സംസ്ഥാനങ്ങളിലും കൊടുത്തതിന് ശേഷം കേരളത്തിൽ ലഭിക്കുന്നു. കേരളത്തിൽ ഒരു പുതിയ ബോഗികളൊക്കെ ഉള്ള ഒരു ട്രെയിൻ, അതും കുറെ ഒരു ട്രെയിൻ ലഭിച്ചത് സന്തോഷകരമായ കാര്യമാണ്, ഒരു സംശയം. പക്ഷേ വന്ദേഭാരത് കെയ് റെയിലിന് പകരമാണ്, വന്ദേഭാരത് സിൽവർ ലൈനിന് പകരമായിട്ടുള്ള സംവിധാനമാണ്? അങ്ങനെ പരിശോധിച്ചാൽ നമുക്കറിയാമല്ല എന്നുള്ളതാണ്. വന്ദേഭാരത് വന്നതിൽ, ഒരു പുതിയ ട്രെയിൻ വന്നതിൽ, പുതിയ ബോഗികൾക്കുള്ള ഒരു സംവിധാനം വന്നതിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവർക്കൊപ്പമാണ് നമ്മളെല്ലാവരും. എന്നാൽ കൃത്രിമമായി സന്തോഷം പടർത്താൻ ശ്രമിക്കുന്നവരുടെ എല്ലാ പ്രശ്നവും തീർന്നു, ഇതാ ഒരു സംഭവമെന്ന് അതിനോടൊപ്പമല്ല, ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവരോടൊപ്പമാണ്. വന്ദേഭാരത് ട്രെയിൻ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ നിലവിലുള്ള പാത, ആ പാതക്ക് മാറ്റം വരുത്താതെ നമുക്ക് വന്ദേഭാരത് ട്രെയിനിന്റെ ഉപയോഗം എത്രത്തോളം കേരളത്തിൽ വരുത്താനാകും എന്നുള്ളതാണ് പ്രശ്നം. നിലവിലുള്ള സ്ഥിതി വെച്ച് ജനശതാബ്ദിയുടെയും രാജധാനിയുടെയും വേഗത്തിൽ മാത്രമേ വന്ദേഭാരതിന് പോകാൻ വേണ്ടി പറ്റൂ. പാതയിൽ മാറ്റം വരുത്തണം. അങ്ങനെ മാറ്റം വരുത്തി മുന്നോട്ട് പോകണം. മൊത്തം പരിശോധിച്ചാൽ 626 വളവുകൾ കേരളത്തിൽ നികത്തണം. അങ്ങനെ നികത്തിയാൽ 160 കിലോമീറ്റർ സ്പീഡിൽ നിലവിലുള്ള റെയിൽപാതയിലൂടെ ട്രെയിൻ സഞ്ചരിക്കാം. അങ്ങനെ നികത്തണമെങ്കിൽ നിലവിലുള്ള ട്രെയിൻ സംവിധാനം ആകെ നിർത്തലാക്കി നമ്മൾ ശ്രമിച്ചാൽ തന്നെ 5-10 വർഷം എടുക്കും. അപ്പൊ നിലവിലുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടാതെ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തി ഭൂമിയേറ്റെടുത്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ ഒരു 10 മുതൽ 20 വർഷത്തിനുള്ളിലെ നമുക്ക് നടപ്പിലാക്കാനാകൂ. അങ്ങനെ നടപ്പിലാക്കിയാൽ വേഗതയിൽ ട്രെയിൻ നിലവിലുള്ള റെയിൽവേ പാതയിലൂടെ കൊണ്ടുപോകാനാകും. എന്നാൽ ആ ഒരു സ്ഥിതി നിലവിൽ നമ്മുടെ സംസ്ഥാനത്തില്ല. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ്, ഇതിന് വരുന്ന ചെലവും കൂടി പരിശോധിക്കുമ്പോൾ ഇത് അതിഭീകരമായി മാറുന്ന സ്ഥിതിയാണുള്ളത്. എന്നാൽ സിൽവർ ലൈൻ 20 മിനിറ്റ് ഇടവിട്ട് സർവീസ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ 3 മിനിറ്റിനിടയിൽ ഒരു ട്രെയിൻ എന്ന നിലയിലേക്ക് നമുക്കിതിനെ മാറ്റാനാവും. ഇന്റർസിറ്റി സംവിധാനം ഇടയ്ക്കിടെ കൊണ്ടുവരാൻ പറ്റും. അതാണ് സിൽവർ ലൈനിന്റെ പ്രത്യേകത. അതിന്റെ സമയവും വളരെ കുറവാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് സിൽവർ ലൈനിൽ നമുക്ക് കേരളത്തിൽ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്ത് എത്താൻ വേണ്ടി പറ്റും. അപ്പൊ പുതിയ ട്രെയിനുകൾ ഇനിയും വേണം, നല്ല ബോഗികൾ കേരളത്തിൽ ഇനിയും വേണം. കേരളമാണ് ഏറ്റവും അധികം റെയിൽവേക്ക് വരുമാനം കൊടുക്കുന്ന ഒരു സംസ്ഥാനം. അതിനനുസരിച്ച് കേരളത്തിന്റെ അർഹതപ്പെട്ടതാണ്, മലയാളികളുടെ അവകാശമാണ്, ഔദാര്യമല്ല പുതിയ ട്രെയിൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ സിൽവർ ലൈനിന് പകരമല്ല ഇത്തരം സംവിധാനങ്ങൾ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്.